ഹായ് ഫ്രണ്ട്സ്, പാൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്യുന്ന വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പേയ്മെൻറ്റ് സംബന്ധമായി ധാരാളം സംശയങ്ങൾ വന്ന സ്ഥിതിക്കാണ് ഇന്നത്തെ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. ഇന്നിവിടെ പേയ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെ 20 ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്നും, കൂടാതെ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, അതർ പേയ്മെൻറ്റ് ഗേറ്റ്വേ, RTGS, NEFT, പേയ്മെൻറ്റ് അറ്റ് ബാങ്ക് കൗണ്ടർ തുടങ്ങിയവയൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. SBIയുടെ ATM കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്നും, ആധാർ പാൻ ലിങ്കിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള NRIs ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ ലഭ്യമായ എല്ലാ പേയ്മെൻറ്റ് സംവിധാനങ്ങളും നമ്മളിവിടെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പേയ്മെൻറ്റിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെ ലളിതമായ രീതിയിൽ ചെയ്യാമെന്ന് വിവരിക്കുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഇടത് സൈഡിൽ രണ്ടാമതായി കാണുന്ന ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് ആദ്യം മുന്നോട്ട് പോകാം. അതിനുശേഷം വരുന്ന പേജിൽ ആദ്യം ലിങ്ക് ചെയ്യേണ്ടുന്ന പാൻ കാർഡ് നമ്പരും അതിന് തൊട്ട് താഴെയായി ആധാർ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് വലത് സൈഡിൽ താഴെയായി കാണുന്ന ലിങ്ക് ആധാർ സ്റ്റാറ്റസ് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പോപ്പ് വിൻഡോയിൽ പാൻ നോട്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് കാണാം. ഇവിടെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നതിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നിർദ്ദേശങ്ങളാണ്. അവിടെ നേരത്തെ കൊടുത്തിരുന്ന ഡേറ്റുകളെക്കുറിച്ചും 2022 ജൂൺ 30 വരെ 500 രൂപ ഫൈനോടുകൂടി ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്യാമായിരുന്നു എന്നും, അതിനുശേഷം 1000 രൂപയാണ് ഫൈനെന്നും, റീഫണ്ടബിൾ അല്ലെന്നും, ലിങ്ക് ആവാൻ 4 to 5 working days എടുക്കുമെന്നും, ഏതൊക്കെ ഹെഡിലാണ് പേയ്മെൻറ്റ് നടത്തേണ്ടുന്നത് എന്നൊക്കെയാണ്. ഇതിൽ പേയ്മെൻറ്റ് ചെല്ലാൻ നമ്പരും ഒക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കുന്നതാണ്. ഇവിടെ നേരത്തെ കമൻറ്റിൽ പലരും ചോദിച്ചിരുന്നതാണ്, നേരത്തെ 500 രൂപ അടച്ച് ലിങ്ക് ചെയ്തതാണ് വീണ്ടും 1000 രൂപ അടയ്ക്കണമോ എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. 500 രൂപ അടച്ചവർക്ക് വീണ്ടും 1000 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല. വലത് സൈഡിൽ നോട്ടീസിൽ എക്സംപ്റ്റഡ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ലിങ്ക് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് NRIs ആണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 80 വയസ്സ് പൂർത്തിയായവർ, പിന്നീടുള്ളത് ആസാം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇവിടെ NRIsനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അതിന് കണ്ടീഷൻസ് ഉണ്ട്. അവർ ഇൻകം ടാക്സ് വെബ്സൈറ്റ് വഴി അതിൻ്റെ വിശദവിവരങ്ങൾ രേഖാമൂലം സബ്മിറ്റ് ചെയ്യണം എന്നാണ്. തൊട്ട് താഴെയുള്ള നോട്ടീസിൽ പ്രസ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. NRIsന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ മുകളിൽ പാൻ നമ്പരും തൊട്ട് താഴെ ആധാർ നമ്പരും ടൈപ്പ് ചെയ്തതിന് ശേഷം വലത് സൈഡിലുള്ള വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നേരത്തെ പേയ്മെൻറ്റ് ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടയ്ക്കുന്ന 1000 രൂപ റീഫണ്ടബിൾ അല്ല എന്നുള്ളതാണ്. വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ ടു പേ ത്രൂ E-PayTax എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൻ്റെ ഏറ്റവും മുകളിൽ ഏതൊക്കെ ബാങ്കുകൾ വഴിയാണ് നമുക്ക് നെറ്റ് ബാങ്കിംഗ്, ATM കാർഡ് എന്ന ഡെബിറ്റ് കാർഡ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ, നെഫ്റ്റ്, RTGS ട്രാൻസ്ഫർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ കഴിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദീസ് ബാങ്ക്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ബാങ്കിൻ്റെ ലിസ്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. ഓതറൈസ്ഡ് ബാങ്ക് ലിസ്റ്റ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ 20 ബാങ്കുകളുടെ ലിസ്റ്റുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഉണ്ടെന്ന് കാണാം. കമൻറ്റിൽ പലരും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇല്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ലിങ്ക് ചെയ്യേണ്ടുന്ന പാൻ നമ്പർ 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും തൊട്ട് താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ ഇപ്പോൾ കൈവശമുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും. മുകളിൽ പറഞ്ഞ 20 ബാങ്കുകൾ കൂടാതെ SBI, പഞ്ചാബ് സിന്ധ് ബാങ്ക്, HDFC തുടങ്ങിയ ഏതെങ്കിലുമാണ് നിങ്ങളുടെ ബാങ്കെങ്കിൽ തൊട്ട് താഴെ NSDL പുതിയ പോർട്ടലിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി പ്രവേശിച്ചാണ് അത് ചെയ്യേണ്ടത്. ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിട്ട് തിരിച്ച് 20 ബാങ്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. തുടർന്ന് ഡിസ്ക്ലൈമർ പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇത് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നതെന്നും ആ വെബ്സൈറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ പാലിക്കേണ്ടതെന്നുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ കൺഫേം പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് രണ്ടാമത് കാണുന്ന Non-TDS എന്നുള്ള ലിങ്കാണ്. അവിടെ തന്നെ ചെല്ലാൻ നമ്പരും കൊടുത്തിട്ടുണ്ട്. 280 ആണ് ചെല്ലാൻ നമ്പർ. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ പ്രൊസീഡിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെയും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഇടത് സൈഡിൽ ടാക്സ് ആപ്ലിക്കബിൾ എന്ന് കാണാം. അതിൽ രണ്ടാമത്തെ റൗണ്ട് എനേബിൾ ചെയ്യണം. അതിനുശേഷം ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളതിൽ ഏറ്റവും അവസാനത്തെ റൗണ്ടുമാണ് എനേബിൾ ചെയ്യേണ്ടുന്നത്.
മുകളിൽ രണ്ടാമത്തെ 0021 ഇൻകം ടാക്സ് അദർ ദാൻ കമ്പനീസാണ് സെലക്ട് ചെയ്യേണ്ടുന്നത്. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റിൽ അവസാനം കാണുന്ന 500 അദർ റെസിപ്റ്റ് എന്നുള്ള റൗണ്ടുമാണ് എനേബിൾ ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ട്, അവിടെ നെറ്റ് ബാങ്കിങ്ങും ഡെബിറ്റ് കാർഡും ഉണ്ട്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, HDFC, SBI അങ്ങനെ 3 ബാങ്കുകൾ മാത്രമേ വരൂ. ഇതിൽ നിന്നും ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് ആണെങ്കിൽ അത്. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് കൊടുത്തതിന് ശേഷം SBI സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, പാനിൻ്റെ ഫുൾ ഫോമാണ്, പാൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ട് താഴെ കൊടുക്കേണ്ടുന്നത് അസസ്മെൻറ്റ് ഇയറാണ്. കഴിഞ്ഞ വീഡിയോയിൽ പലരും തെറ്റിച്ചൊരു കാര്യമാണ്, ഇത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ആ കോംബോ ബോക്സിൽ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നതാണ് 2023-24, അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ അസസ്മെൻറ്റ് ഇയർ 2023-24 തന്നെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അഡ്രസ്സ് കൃത്യമായി പിൻകോഡ് ഉൾപ്പെടെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് ക്യാപ്ചാ കോഡുണ്ട്, അതവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ കോഡ് 0021 കാണിച്ചിട്ടുണ്ട്. അതുപോലെ പേയ്മെൻറ്റ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് 500 എന്ന് കൊടുത്തിരിക്കുന്ന 500 രൂപയല്ല, അതിൻ്റെ കോഡാണത്. അതിനുശേഷം നമ്മളുടെ ഡെബിറ്റ് കാർഡ് SBIയുടെ ഡെബിറ്റ് കാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെബിറ്റ് കാർഡാണെന്ന് അവിടെ പറയുന്നുണ്ട്. തൊട്ട് താഴെ പാൻ നമ്പരിലുള്ള ആളിൻ്റെ പേരും അസസ്മെൻറ്റ് ഇയർ 2023-24 അവിടെ കൊടുത്തിട്ടുണ്ട്. പേരിവിടെ കറക്റ്റാണെന്ന് ഏകദേശം നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതുമാണ്. തൊട്ട് താഴെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും കാണും. താഴോട്ട് വന്ന് ഐ എഗ്രി എനേബിൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ടു ബാങ്ക് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇൻ്റർനെറ്റാണോ ATM കാർഡാണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന ലിങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ATM കാർഡിൻ്റെ അക്കൗണ്ട് നമ്പർ, SBI അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ചാ കോഡും കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരുന്നതും സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്നതുപോലെ പിന്നീട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതുമാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ സാധാരണ പേയ്മെൻറ്റ് പോലെയാണ്. ബാക്കിയുള്ള ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച 20 ബാങ്കുകളും മറ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയും ഒക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നാൽ രണ്ട് പ്രാവശ്യം പാൻ നമ്പറും ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് അതിന് വലത് സൈഡിൽ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അതവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കണ്ടിന്യൂ വീണ്ടും കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ പാൻ നമ്പരും പേരിൻ്റെ ആദ്യവും അവസാനവും അക്ഷരങ്ങളടങ്ങുന്ന പേരിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നതാണ്. ഇവിടെ പാൻ കാർഡിൽ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇവിടെ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ഏകദേശം ധാരണ കിട്ടുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. തിരുത്തുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. അതിനുശേഷം തൊട്ട് താഴെ കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ ആദ്യം കാണുന്ന ഇൻകം ടാക്സ് എന്ന് ഇതിന് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ അതും നേരത്തെ പറഞ്ഞതാണ്, അസസ്മെൻറ്റ് ഇയർ 2023-24 ആദ്യം കാണുന്നതാണ് കൊടുക്കേണ്ടത്. തൊട്ട് താഴെ ഫൈനാൻഷ്യൽ ഇയർ 2022-23 കാണിക്കുന്നതാണ്. 2022-23 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയറാണ്. 2023-24 ആണ് കൊടുക്കേണ്ടത്. വലത് സൈഡിൽ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളിടത്ത് ആദ്യം കാണുന്ന അദർ റെസിപ്റ്റ് 500 എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ അദർ ദാൻ കമ്പനീസ് എന്നും കോഡ് 0021 വന്നിരിക്കുന്നതും കാണാം, മേജർ ഹെഡെന്നും കാണാം. അതിനുശേഷം തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ പേജ് വരുന്നതാണ്. അവിടെ 1000 രൂപ കാണിച്ചിരിക്കുന്നത് കാണാം. തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നീട് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. ആദ്യം കൊടുത്തിരിക്കുന്ന നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയുള്ള ബാങ്കുകളുടെ ലിസ്റ്റാണ്. 20 ബാങ്ക് നേരത്തെ കൊടുത്തിരുന്നത് അതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ബാങ്ക് കൂടാതെ അദർ ബാങ്ക്സ് എന്നുള്ളിടത്ത് ബാക്കിയുള്ള ബാങ്കുകളുമുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ അദർ ബാങ്ക്സ് എന്നുള്ളിടത്താണ് കാണിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് ഫെസിലിറ്റിയുള്ള ബാങ്കുകളുടെ ലിസ്റ്റാണ്. ഇത്രയും ബാങ്കുകൾ വഴിയാണ് നമുക്ക് ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നത്. തൊട്ടടുത്തായി പിന്നീട് കാണിക്കുന്നത് പേ അറ്റ് ബാങ്ക് കൗണ്ടറാണ്. ബാങ്ക് കൗണ്ടറിൽ നേരിട്ടും ക്യാഷായിട്ടും DD ആയിട്ടും ചെക്കായിട്ടും ഒക്കെ അടയ്ക്കുവാൻ സാധിക്കും. ആ ബാങ്കുകളുടെ ലിസ്റ്റും തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ RTGS NEFT ട്രാൻസ്ഫർ സംവിധാനവുമുണ്ട്. അതിനടുത്തായി പേയ്മെൻറ്റ് ഗേറ്റ്വേ കാണാം. ഇത്രയും ബാങ്കുകളാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലുള്ളത്. തൊട്ട് താഴെ തന്നെ ട്രാൻസാക്ഷൻ ചാർജ് അറിയുവാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാണ്. ഇവിടെ നിന്ന് ഒരു ബാങ്ക് തിരഞ്ഞെടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത അസസ്മെൻറ്റ് ഇയറും മറ്റ് കോഡുകളും ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അതിന് താഴോട്ട് വന്നാൽ ടാക്സ് ബ്രേക്കപ്പ് കാണാം. അവിടെ 1000 രൂപ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. അതിൻ്റെയും തൊട്ട് താഴോട്ട് വന്ന് പേ നൗ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാക്ക് പോയി നേരത്തെ കൊടുത്ത വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്.
അതിനുശേഷം കണ്ടീഷൻസ് കാണിക്കുന്നു. തൊട്ട് താഴെ വന്ന് ബോക്സ് എനേബിൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ടു ബാങ്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു. പേന വീണ്ടും കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന് OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത ശേഷം പേജ് ഈസ് നോട്ട് വർക്കിംഗ് എന്നുള്ളൊരു പേജാണ് വന്നത്. ഇവിടെ ഞാൻ പെട്ടെന്ന് ചെയ്തത് അവിടെ റീലോഡ് കൊടുക്കുകയാണ് ചെയ്തത്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റീലോഡ് കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം റോങ് ആയ മെത്തേഡാണ്. ഞാനിവിടെ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോയതാണ്. പക്ഷേ ഇവിടെ റീലോഡായി വരികയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ക്യാഷ് കട്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. 24 hours വെയിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവയിലേതെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. റെസിപ്റ്റ് തൊട്ട് താഴോട്ട് നമ്മൾ മറ്റ് ഡീറ്റെയിൽസൊക്കെ തൊട്ട് താഴോട്ട് കാണിക്കുന്നതുമാണ്. ഇവിടെ മുകളിൽ കാണുന്ന ഡൗൺലോഡിൽ പ്രസ് ചെയ്താൽ ചെല്ലാൻ റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. തുടർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത വീഡിയോകളിൽ വിശദമായി പറയുന്നുണ്ട്. 2 videos ഇതുമായി ബന്ധപ്പെട്ട് ചാനലിൽ ലഭ്യമാണ്. ഗ്രീവൻസ് ഫയൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. വീഡിയോകളുടെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.